ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇപ്പോൾ മോൻസൺ മാവങ്കലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരനെ ആൾക്കാരെ പറ്റിച്ചു, പല രീതിയിൽ പറ്റിച്ചു എന്നതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും വാർത്തകളിലും നമ്മൾ കാണുന്നുണ്ട്. അതായത് ഭയങ്കര സെലിബ്രിറ്റീസായ ആൾക്കാരെ വരെ ചെന്നൈ പറ്റിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറ്റിക്കപ്പെടുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇപ്പോൾ ചെറുപ്പം മുതൽ ഇതുവരെ ഓക്കെ ശരിക്കും പറ്റിക്കപ്പെട്ട സന്ദർഭങ്ങളാണ്. പണ്ട് ഈ കേബിൾ ടി വി വരുന്നതിന് മുമ്പ്, ഐ മീൻ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഈ ടി വിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ദൂരദർശനമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ പരിപാടിയിൽ ഇതുപോലെ ഇപ്പോഴത്തെ ഈ നാറ്റ് പോൾ അങ്ങനത്തെ അഡ്വർടൈസ്മെൻറ്റ് ടൈപ്പ് ഒരു പരിപാടി. അപ്പോൾ അതിലെങ്ങനെയാ വെച്ചാൽ, നമ്മൾ 100 രൂപ ഡൽഹിയിലെ ഒരു അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഡൽഹിയിലെ അന്നേരം ഇതാണല്ലോ, അന്നേരം നമ്മൾ ഡി ഡിയോ എല്ലാം എടുത്തിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടി വി കിട്ടും എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് പൈസ ഇതുപോലെ അയച്ചു കൊടുക്കുകയും എന്നിട്ട് ഡൽഹി ആ ഭാഗത്തുനിന്നൊരു പാർസൽ വരികയും ചെയ്തു. പക്ഷേ വിറ്റെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വൈക്കോലായിരുന്നു. ഓക്കെ, ഇത് വരുന്ന എനിക്ക് വന്ന് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ അതാണ് അതൊരു പറ്റിക്കല്. അപ്പം അങ്ങനെ നമ്മൾ പറ്റിക്കപ്പെടും. അതിന് മുമ്പ് ഇതിനെക്കാട്ടിയും വലിയ, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ആൾക്കാർ പറ്റിക്കുന്നുണ്ട്. എങ്ങനെയാ, നിങ്ങൾ മറ്റേ നെറ്റിയിൽ ഇങ്ങനെ വരച്ചുകൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ നെറ്റിയിൽ ഈ മാവിൻ്റെ ചെന ഉണ്ടാവും, മാവിൻ്റെ ഈ മാങ്ങേൻ്റെ ചെന, ഓക്കെ അതെടുത്ത് വരച്ചാൽ ഇവിടെ നമുക്ക് ദൈവത്തിനെ കാണാൻ പറ്റും, 1000 പ്രാവശ്യം വരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഉള്ള പറ്റിക്കൽ നമ്മൾ ചെറുപ്പത്തിൽ കാണുന്നുണ്ട്. ഇത് പറഞ്ഞാൽ പൈസ പോകുന്ന പറ്റിപ്പാണ് ഈ പറയുന്നത്. ഇത് ഇങ്ങനെ, അതായത് ഡൽഹിയിൽ നിന്നുള്ള വൈക്കോൽ കിട്ടി അത് പറ്റിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ വെച്ചാൽ, ചുപ് ചാപ്പ് ഇല്ലേലോ അങ്ങനൊരു സൈറ്റുണ്ട്. അപ്പോൾ ഒരു പവർ ബാങ്ക് അന്വേഷിക്കരുന്ന് ഞാൻ പവർ ബാങ്ക് അന്വേഷിക്കുമ്പോൾ ചെറിയ പൈസക്ക് ഒരു 500 രൂപ അതിൽ താഴെ ഒരു പവർ ബാങ്ക്, അത് നല്ല കപ്പാസിറ്റിയിലൊരു മൊബൈലിലൊരു പവർ ബാങ്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 2016 ആ സമയത്ത് ഓർഡർ ചെയ്തു. എന്നിട്ട് എന്താണ്, തിരിച്ചു വന്നു, പവർ ബാങ്ക് കിട്ടി. ഞാൻ ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വെച്ചു. ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എന്തെങ്കിലും ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു ലൈറ്റ് കത്തൂലേ, അപ്പോൾ ലൈറ്റൊക്കെ കത്തുന്നുണ്ടായിരുന്നു. പക്ഷേ എത്ര ചാർജ് ചെയ്തിട്ടും ഇതിനെക്കൊണ്ട് പവറൊന്നും മൊബൈലിലേക്ക് കയറുന്നില്ലായിരുന്നു. അപ്പോൾ സംഭവം പിന്നെ അത് തുറന്നു നോക്കിയപ്പോൾ മനസ്സിലായത്, ഇതിൽ ആകെയുള്ളത് ഒരു ബാറ്ററിയാണ്. ആ ബാറ്ററി ഈ ലൈറ്റിലേക്ക് കണക്ട് ചെയ്തതല്ലേ. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ ലൈറ്റ് മാത്രം കത്തും, ബാക്കിയുള്ള ബാറ്ററീൻ്റെ ഉള്ളിൽ വരെ മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെയും പൈസ പോയി, അങ്ങനെയും പറ്റിക്കപ്പെട്ടു. ഇത് രണ്ടാമത്തെ, ഇതിപ്പോൾ മൂന്നാമത്തത്. ഇതല്ലാണ്ട് അപ്പോൾ ആലോചിച്ചേക്ക്, അപ്പോൾ ഓൾറെഡി പണ്ട് ഇതുപോലെ എന്താ പറയുക, 100 രൂപ അയച്ചു കൊടുത്താൽ ടി വി കിട്ടുന്ന പറഞ്ഞാൽ പറ്റിക്കപ്പെട്ടതാണ്. പക്ഷേ എന്നിട്ടും കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെറിയ വയസ്സ്ക്ക് പവർ ബാങ്ക് കിട്ടും എന്ന് കേട്ടപ്പോൾ പറ്റിക്കപ്പെടുന്നു. ഓക്കെ, ഇനി ഇതല്ലാണ്ട് വേറെ എന്താ പറയുക, വേറെയും പറ്റിക്കലുണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പറ്റിക്കലുണ്ടായെന്ന് വെച്ചാൽ, ഇത് നമ്മളെ ബാംഗ്ലൂരൊക്കെ എങ്ങനെയാ വെച്ചാൽ, ഞാൻ പണ്ട് ആദ്യം ബാംഗ്ലൂർ പോകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഓട്ടോക്കാർ പറ്റിക്കും. അതെങ്ങനെയാണ്, ശരിക്കും ഒരു 7 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള സ്ഥലത്തിന് 300 രൂപ 350 രൂപയൊക്കെ വാങ്ങിക്കും. അപ്പം നമുക്കതിനെക്കുറിച്ച് ഐഡിയ ഇല്ല ആ സമയത്ത്. അന്നേരം അത്ര ഗൂഗിൾ മാപ്പും അതും ഇതും അങ്ങനത്തെ ഒന്നും ഭയങ്കര പോപ്പുലർ അല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല എത്ര കിലോമീറ്റർ, ഒന്നും വില ഏടുന്നില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അവർ 350 പറയും, നമ്മൾ അവസാനം പറഞ്ഞ് 300 എത്തിക്കും. ഇങ്ങനെ 300 എത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മളയാൾ നമ്മളോ ഭയങ്കര സംസാരിക്കുക ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും, അയാൾ ഏതൊക്കെ റൂട്ടിലോട്ട് കൊണ്ടുപോകാം. അതിൻ്റെ നമ്മൾ ചോദിക്കും, ഓ പാവല്ലേ, നമ്മളൊരു 320 രൂപ കൊടുക്കും. എന്നാൽ നമുക്ക് വിഷമം, എന്ത് 350 രൂപേൻ്റെ ഓട്ടം അയാൾ 320 രൂപ ആക്കിയില്ലേന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഓട്ടോക്കാർ പറ്റിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ പൈസ, ഓക്കെ നമ്മൾ ബാംഗ്ലൂർ പല ആൾക്കാർക്കും ഉണ്ടായിട്ടുള്ളൊരു അനുഭവം ആയിരിക്കും. അതായത് നമ്മൾ ഈ ബാംഗ്ലൂർ തിരക്ക് പിടിച്ച് നിന്ന സ്ഥലത്ത് മടിവാള ഒക്കെ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്താ പറയുക മല്ലേശ്വരം, അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്താ പറയുക, നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയും ഒരു കുട്ടിയും അവർ വന്നിട്ട് എന്താ പറയുക, അവർ ഉത്തർപ്രദേശിന്നോ ബോംബെന്നോ എവിടുന്നോ വഴിതെറ്റി വന്നതാണ്, ട്രെയിനിൽ വന്നതാണ്, ഇവിടെ ഇറങ്ങിപ്പോയി, ഇനി തിരിച്ചു പോകാൻ വഴി അറിയില്ല, അപ്പോൾ അവർക്ക് തിരിച്ച് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പൈസ വേണം എന്ന രീതി ചോദിക്കുമ്പോൾ, ആദ്യമൊക്കെ ഞാൻ 50 രൂപ കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ വെച്ചു പാവം, അതായത് അവർക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോകണ്ടേ, അവർക്ക് ട്രെയിൻ ടിക്കറ്റിന് പൈസ ആയിക്കൂട്ടെന്ന് വെച്ചിട്ട്. പിറ്റെന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെ തന്നെ നമ്മൾ വീണ്ടും കാണും. ഓക്കെ, ചിലപ്പോൾ ഇവർക്ക് ഓർമ്മ ഉണ്ടാവില്ല, എന്ത് ഇവർ നമ്മളോട് ഇങ്ങനെ ചോദിച്ചാണ് ഓൾറെഡി പൈസ എന്ന് അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല, നമുക്ക് ഓർമ്മ ഉണ്ടാവല്ലോ. അപ്പോൾ അടുത്ത ചോദിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ വെച്ചാൽ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം, പോലീസ് നിങ്ങളെ സഹായിക്കുന്നൊക്കെ, അപ്പോൾ അവർക്ക് വേണ്ട. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇത് വേറൊരു തട്ടിപ്പ്. പക്ഷേ ആദ്യത്തെ തവണ നമ്മൾ പറ്റിക്കപ്പെട്ടു ഇത്. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ കാര്യത്തിലായാലും ശരി, ഈ പറഞ്ഞ പോലെ
ഈ ചുപ്പിച്ചാപ്പിലോൻ്റെ കാര്യത്തിൽ പവർ ബാങ്കിൻ്റെ കാര്യത്തിലും ശരി ടി വിൻ്റെ കാര്യത്തിലും ശരി നമ്മൾ ഫസ്റ്റ് ടൈം എന്തായാലും പറ്റിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഈ എന്താ പറയുക ഉത്തർപ്രദേശിന് വഴി തെറ്റി വന്ന് അമ്മേൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ പറ്റിക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ പറ്റിക്കപ്പെടുക എന്നുള്ളത് ഇതല്ലാണ്ട് വേറെ എന്താ പറയുക വേറെയുണ്ട്. പല ആൾക്കാരും എന്താ പറയുക മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മണി ചെയിൻ അതിൽ ഇഷ്ടംപോലെ ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും. അത് വേറൊരു കാര്യം, പക്ഷേ അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എനിക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. വേറെ ഓക്കെ, അപ്പോൾ അത് ഇത് ഇതൊക്കെ ഒരു മെയിൻ ഇതാണ്. പിന്നെ നാണയം, ഓക്കെ, ഈ കോയിനില്ലേ ഈ പുരാവസ്തു മോനസം വാങ്ങലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഈ പുരാവസ്തു കളക്ഷൻ ഓൾഡ് കോയിൻ കളക്ഷൻ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പറ്റി തട്ടിപ്പ് എങ്ങനെയാണ് വെച്ചാൽ ആൾക്കാർ ഈ ഈ ഒരു സാധാരണ ഒരു ഒരു മെറ്റൽ പീസ് എടുത്തിട്ട് അതിനെ കുറച്ച് കട്ട് ചെയ്തിട്ടും അതിന് മുകളിൽ കുറേ മണ്ണും കുറേ കെമിക്കലൊക്കെ വരപ്പിച്ചിട്ട് ഒന്നും മനസ്സിലാവാത്ത രീതിയിലൊരു പീസ് തരും. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നമ്മളോട് പറയാം അത് മറ്റേ എന്താ പറയുക ചേര രാജാക്കന്മാരുടെ കാലത്തെ കോയിനാണ് അല്ലെങ്കിൽ എന്താ പറയുക ഇത് ടിപ്പു സുൽത്താൻ്റെ കാലത്തെ നാണയം എന്നാലും പറയും. ശരിക്കും പറയും ഇത് വെറും ചെമ്പിൻ്റെ കഷ്ണമോ ഏതെങ്കിലും വല്ല മെക്കാനിക്കൽ പാർട്ടോ അതിനങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് അതിനെ രൂപമാറ്റിയതായിരിക്കും. അപ്പോൾ അങ്ങനെ പറ്റിക്കൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ അതായത് ബേസിക്കലി സംഭവം എന്ന് വെച്ചാൽ ഇത് ഇത് എന്താ പറയുക നമ്മളെ മനസ്സെങ്ങനെ ആഗ്രഹിക്കുന്നത് വെച്ചാൽ പൊതുവെ ഓക്കെ നമ്മളെ മനസ്സെന്ന് ആഗ്രഹിക്കുക അതുപോലെ ഈ ഇത് എന്താ പറയുക ഈ ഓൺലൈനായിട്ട് വരുന്ന തട്ടിപ്പ് ഇത് അതിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വാട്സപ്പിൽ മെസ്സേജ് ടാറ്റ ഗ്രൂപ്പോ ഏതോ ഒരു ഗ്രൂപ്പ് ഈ മെസ്സേജ് എത്രയൊക്കെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ വലിയ സമ്മാനം കിട്ടും എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തതാണ് കേട്ടിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ നമ്മൾ പറ്റിക്കപ്പെടുന്നത് വെച്ചാൽ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് നമ്മളെ സാധാരണ പോലെ നടക്കുന്ന ജീവിതത്തിൽ പെട്ടെന്നൊരു വൻ സംഭവം നമുക്ക് ഭാഗ്യം കൊണ്ടുണ്ടാകുന്നു. അപ്പോൾ ഈ നമ്മളീ ഭാഗ്യം നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ഭാഗ്യം വരും. ഓക്കെ, നമുക്കൊരു ഭാഗ്യം വരും, നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ ഉണ്ടാവും എന്നുള്ള ഈ ഒരു പ്രതീക്ഷ നമ്മളെല്ലാവരും മനസ്സിലുണ്ടാവും. മിക്കവാറും ആൾക്കാർ മനസ്സിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പോഴത്തെ സ്ഥിതിമാരി പെട്ടെന്ന് നമുക്കൊരു ഉയർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഒരു പെട്ടെന്ന് ഒരു വാച്ച് കിട്ടുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് മൊബൈൽ കിട്ടുന്നു. ഓക്കെ, അതാണ് ഈ ഒരു 200 രൂപേനെ മൊബൈലോ 250 രൂപേനെ മൊബൈലോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറ്റിച്ചില്ലേ. അപ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഒരു ലെവലിൽ താഴെ നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് ഒരു ലെവലിന് മുകളിൽ നമുക്ക് സംഭവം കിട്ടാം. അതിപ്പോൾ പൈസ ആയാലും ശരി അധ്വാനമായാലും ശരി എന്താ പറയുക നമുക്ക് ഒരു ലെവലിൽ കുറച്ച് എഫേർട്ട് ഇട്ട് ഒരു ലെവലിൽ കൂടുതൽ റിട്ടേൺ കിട്ടാം എന്നുള്ളൊരു ചിന്ത നമ്മളെ ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടെന്ന് തോന്നുന്നു. അതുണ്ടാക്കുന്നത് നമ്മൾ എന്താ പറയുക പല മാധ്യമങ്ങൾക്കും അതിൽ പങ്കുണ്ട്. ഓക്കെ, ഇപ്പം വിറക് വെട്ടുന്ന ആൾക്ക് ലോട്ടറി അടിച്ചു, ഓക്കെ 12 കോടി രൂപ കിട്ടി, അല്ലെങ്കിൽ 5 കോടി രൂപ കിട്ടി, 10 കോടി രൂപ കിട്ടി, എന്നാലും നമ്മൾ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് കൊടുക്കുമ്പോൾ എന്താ നമ്മൾ വിചാരിക്കാം ഓക്കെ ലോട്ടറി എടുത്താൽ എൻ്റെ ജീവിതം മാറാം എന്നൊരു പ്രതീക്ഷ ഉണ്ടാവും. ഓക്കെ, ലോട്ടറിൻ്റെ കാര്യത്തിന് പല തട്ടിപ്പുണ്ട്. പല പല സ്ഥലത്ത് എങ്ങനെയാണ് വെച്ചാൽ ലോട്ടറി എന്ന് പറഞ്ഞാൽ വ്യാജ ലോട്ടറി ആയിരിക്കും. അപ്പോൾ വ്യാജ ലോട്ടറി ആണെങ്കിൽ എന്തായി നമ്മൾ വലിയ പ്രതീക്ഷയോടെ എടുക്കും, പക്ഷേ കാര്യമില്ല എന്തായി ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ വ്യാജ ലോട്ടറി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എന്താ പറയുക ഒന്നും ബെനിഫിറ്റ് ഒന്നും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയും ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട്. പിന്നെ കടം വാങ്ങിച്ചിട്ടുള്ള പറ്റിക്കലാണെങ്കിൽ കേരളത്തിൽ വളരെ വളരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ മൊത്തം ലോകത്തിന് അങ്ങനെ ഇരിക്കും അറിയില്ല. അതായത് നമ്മളീ പറഞ്ഞ പോലെ പൈസ ആരെങ്കിലും നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നു, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് തരാം, ഇത്ര തരും, ഇന്ന ഇന്ന സമയത്ത് ഇത്ര ഇത്ര തരും. ഓക്കെ, അപ്പോൾ തരാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ ജെന്യൂൻ കേസ് ആയിരിക്കും, എങ്ങനെയാ അവർക്ക് തരാൻ പറ്റില്ല അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ചില ആൾക്കാരെന്ന് വെച്ചാൽ എന്താ പറയുക അവർക്ക് അറിയാം. ഓക്കെ, അവർ ഈ പറഞ്ഞ നമ്മൾ വിചാരിക്കുന്നത് അത് ഈ പറ്റിക്കുന്ന ആൾക്കാരില്ലേ, പറ്റിക്കുന്ന ആൾക്കാരുടെ മനസ്സാസ്ത്രം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നോട് ആദ്യം ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, ഞാൻ പെട്ടെന്ന് സംബന്ധിച്ചൊരു 1000 രൂപ കൊടുത്തു. ഓക്കെ, ഇവരുടെ മുമ്പിൽ പറഞ്ഞാൽ ഫുള്ള് ഈ ആൾക്കാരില്ലേ അവർക്ക് പരിചയം മിക്കവാറും എല്ലാ ആൾക്കാരും എന്താണ് അവർക്ക് പറ്റിക്കാനുള്ള ആൾക്കാരാണ്, അതായത് മനസ്സിലായില്ലേ. അപ്പോൾ എൻ്റെ 1000 രൂപ എത്തിച്ച് അടുത്ത ആളെ 1000 രൂപ എത്തിച്ച് അങ്ങനെ 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 ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ബേസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാനെന്തെങ്കിലും കുറേ പ്രസ് ചെയ്യുമ്പോൾ കുറേ നിർബന്ധിക്കുമ്പോൾ എന്താക്കും എൻ്റെ 1000 രൂപ തിരിച്ചു തന്നാൽ മതി, അത് മറ്റേ വാങ്ങിച്ചു കൊടുക്കാമല്ലോ, അങ്ങനെ റോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പറ്റിക്കുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ പക്ഷേ ഇങ്ങനത്തെ പറ്റിക്കുള്ള ആൾക്കാർ പോകണം. എന്തുകൊണ്ടാണ് ഈ ജനറലി നമ്മൾ വളരെ എന്ന് പറയുക നമ്മളിങ്ങനെ ഒരു നോർമൽ ജീവിത രീതി ഉണ്ടല്ലോ അതിൽ പോയിക്കൊണ്ട് പോകുന്നത് പെട്ടെന്ന് അതിലൊരു ചേഞ്ച്. ഓക്കെ, നമ്മളൊരു പെട്ടെന്ന് ഒരു നമുക്കൊരു ലൈറ്റഡ് അപ്പ് എന്ന് പറയില്ലേ, നമുക്കൊരു പെട്ടെന്നൊരു എക്സൈറ്റ്മെൻറ്റ്. ഓക്കെ, ആ നീ പറഞ്ഞ പോലെ ഓഫേഴ്സ് തരുന്നത്, ഓക്കെ ഇതൊക്കെ ഒരു ഓഫേഴ്സാണ്. ഓക്കെ, നമുക്കൊരു ഓഫർ കിട്ടുമ്പം
നമ്മൾ പെട്ടെന്ന് എൻലൈറ്റൻ ആവുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഭയങ്കര ഒരു ഒരു പ്ലസൻ്റ് നമ്മൾ ഹാപ്പി ആവുന്നതെന്ന് വെച്ചാൽ, ആ ബേസിക് കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പണ്ട് കാട്ടിലെ കൂടെ ഒക്കെ പോകുമ്പം പെട്ടെന്ന് നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് നമ്മൾ ഇപ്പം എന്താ പറയുക മുയലിനെ പിടിച്ച് തന്നെയായിരിക്കാം. ഓക്കെ, പെട്ടെന്ന് ഒരു ദിവസം നമ്മളതിൽ മാനിനെ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വാവും. അപ്പോൾ ആ സഡൻ എന്താ പറയുക അതിലെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന നല്ലൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മളെ പെട്ടെന്ന് നമ്മളെ ഈ ലോജിക്കൽ തിങ്കിങ് കട്ടായി പോകും. അതായത് നമ്മൾ ചിന്തിക്കുമല്ലോ എന്ത് ശരിയാണോ തെറ്റാണോ, ഇത് ഇയാൾ വരുന്ന കാര്യമുണ്ടോ. നമ്മൾ പെട്ടെന്ന് ആ നമുക്ക് പെട്ടെന്ന് എന്തോ കിട്ടാൻ പോകുന്നുണ്ട് എന്നുള്ള ആ സംഭവത്തിലേക്ക് നമ്മൾ ശ്രദ്ധ. അപ്പം ഞാൻ പറഞ്ഞില്ല പല കാര്യങ്ങളും അതായത് ചെറുപ്പത്തിൽ മറ്റേ ദൈവത്തിനെ കാണാൻ പറഞ്ഞാൽ അന്നേരം അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. ഈ അറിവ് വന്നു കഴിഞ്ഞിട്ട് എന്താ പറയുക ടി വി കിട്ടും, പിന്നെ ഈ പറഞ്ഞാൽ പവർ ബാങ്ക് ചെറിയ പൈസ കിട്ടും, പിന്നെ ഈ പറഞ്ഞാൽ എന്താ പറയുക ഓക്കെ ജോലിയുടെ കാര്യത്തിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് കോഴിക്കോടോ ഇവിടെയുള്ളതൊരു സ്ഥാപനം പണ്ട് എങ്ങനെയാ വെച്ചാൽ നമ്മൾ കോളേജിൽ പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് ആ സമയത്ത് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ് നടത്തിയിട്ട് നമ്മളെല്ലാം കൂടെ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളും കൂടെ അവിടെ പോയി. ചില ആൾക്കാർ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പോയത് കാരണം ഇൻ്റർവ്യൂ ആകുമ്പോൾ സർട്ടിഫിക്കറ്റ് എല്ലാം കാണിക്കണം. അവിടെ പോയപ്പോൾ ഒരു പരീക്ഷ, ആ പരീക്ഷ കഴിഞ്ഞിട്ട് അവർ എല്ലാവരും വിളിച്ചിട്ട് മുറി ഇരുത്തിയിട്ട് അവർ പറയുന്നത് വെച്ചാൽ എല്ലാ മാസവും നമ്മൾ 8,000 രൂപ 10,000 രൂപ അത്ര ഒരു നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, ആ തുക മൊത്തമായിട്ട് നമ്മൾ കൊടുക്കണം. ആ 6 മാസം രാജസ്ഥാനിലോ എവിടെയോ ഒരു സ്ഥലത്ത് ട്രെയിനിങ്. ഈ 6 മാസം ഓക്കെ ആണെങ്കിൽ നമുക്ക് അവർ ജോലി വാങ്ങിച്ചുതരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ നമ്മളെ ആദ്യം നമ്മളോട് പറയുമ്പോൾ ഇവർ അങ്ങോട്ട് പൈസ കൊടുക്കുന്ന കാര്യമോ ഇത് ശരിക്കും എന്ത് ടൈപ്പ് ജോലിയാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ജോലി അന്വേഷിക്കുന്ന എല്ലാ ആൾക്കാരും എന്നവർ പ്രതീക്ഷിക്കാം ഓക്കെ ഇതിനെ കൊണ്ട് മെച്ചം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ എവിടെയാണല്ലോ പോവാം. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ കൂടെ യാത്ര ചെയ്ത് അങ്ങ് വരെ എത്തിയിട്ട് നമുക്കും ഇതുപോലെ വലിയൊരു ഷോക്കാണ് ഉണ്ടായത്. അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പൊതുവേ എല്ലാ ആൾക്കാരെയും പല രീതിയിൽ ആൾക്കാർ പല ടൈപ്പ് ആൾക്കാർ പറ്റിക്കാൻ നോക്കും. പക്ഷേ പറഞ്ഞ പോലെ കുറച്ച് കാലം കുറച്ച് സമയം പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ധാരണ വേണം. ഓക്കെ, എന്താ പറയുക ഈ പറഞ്ഞ പോലെ ഓഫർ പെട്ടെന്നൊരു വലിയ ഓഫർ കിട്ടുമ്പോൾ അപ്പോൾ തന്നെ ആ യെസ് എന്നാൽ പിന്നെ ഞാൻ നോക്കാം, ഞാൻ പൈസ ഇറക്കാം, ഞാൻ എന്തായാലും നിങ്ങൾ പറയുന്നതിന് ചെയ്യാം, ഇങ്ങനെ പറയുന്നതാണ് പറയുന്നത് ശരിയല്ലാന്ന് മനസ്സിലാക്കുന്നത് നല്ലത്. പക്ഷേ ഞാൻ പറ്റില്ല, ഇപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയാം. എനിക്ക് ഒരനുഭവം ഉണ്ടായിട്ടും പല ടൈപ്പ് പറ്റിക്കലിൽ കൂടെ ഞാൻ കടന്നുപോയി. പക്ഷേ എന്നാലും ഇപ്പം എന്താ ഇങ്ങനത്തെ ഈ ഒരേ ടൈപ്പ് തട്ടിപ്പിന് നടക്കുമല്ലോ. ഇനിയിപ്പോൾ എന്നോട് ആരെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് ആപ്പിളിൻ്റെ 1,000 രൂപ കിട്ടുന്ന പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അതുപോലെ നിങ്ങൾ ഈ മറ്റേ മാങ്ങേനെ ചെന്നെടുത്ത് നെറ്റി വരച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് കാണുന്ന പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കടം ഓക്കെ ആരെങ്കിലും ഒരാൾ കടം ചോദിച്ചിട്ട് അടുത്ത ആഴ്ചയിൽ തരും ഓക്കെ എന്ന് പറഞ്ഞാൽ ഇൻ ജനറൽ ഞാൻ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം, കാരണം കടം വാങ്ങിക്കുന്ന അവസ്ഥയിലുള്ള ഒരാൾക്ക് ഒരാഴ്ച കൊണ്ട് തരാൻ പറ്റുന്ന അവസ്ഥയിലെ ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അതീ പറഞ്ഞ നമ്മൾ ഇതുവരെ എന്ന് പറയുക പിന്നെ നാണയം ഓക്കെ ഇപ്പോൾ ഒരു നാണയം തന്നിട്ട് ചേരാന്ന് ചോള ചേര രാജാവാണ് ചോള രാജാവാണ് എന്നെല്ലാം പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ ഈ മോൻസൺ അദ്ദേഹം ചെയ്ത പോലെ രേഖകളൊക്കെ രാജാവായിട്ടുണ്ടാക്കിയാൽ കുറേ കൂടെ ഇതായി. ഇത് വെറും വാക്കത്തിന് ആൾക്കാർ വീണു പോകുന്നു. പിന്നെ രേഖകളൂടെ ഉണ്ടെങ്കിലോ പിന്നെ സെലിബ്രിറ്റീസിനോട് ഒരു ഫോട്ടോ, അപ്പം ഭയങ്കര ചാൻസാണ്. അപ്പോൾ നമ്മൾ ഈ പറ്റിക്കപ്പെട്ട ആൾക്കാരെല്ലാം മണ്ടന്മാരാന്ന് എന്ന് പറയാൻ പറ്റില്ല. കാരണം മനുഷ്യൻ്റെ ടെൻഡൻസി അങ്ങനെയാണ്. ഇത് ഒരു ഒരു ഓഫർ പെട്ടെന്നൊരു ഓഫർ കിട്ടുമ്പോൾ ഇപ്പോൾ സൗന്ദര്യം കൂടും എന്നൊരാൾ പറയുന്നു. സൗന്ദര്യം കൂടുന്നാൽ ആഗ്രഹം ആർക്കും ഉണ്ടാവുക, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും സൗന്ദര്യം കൂട്ടുന്നത്, മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് ആരെങ്കിലും പറയുമ്പോൾ അത് ഒരു ഓഫറാണ്. ഓക്കെ, അപ്പോൾ ഓഫർ നമ്മളെ തലച്ചോറിലെന്ന് ട്രിഗർ ചെയ്യുക, ഓ എനിക്കെന്തോ ഒരു നല്ലതുണ്ട്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് കുറച്ച് ശ്രമിക്കും. അപ്പോൾ ബേസിക്കലി പറ്റിക്കപ്പെടാണ്ടെടുക്കാൻ പ്രത്യേകിച്ച് വഴിയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരിക്കൽ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ പറ്റിക്കപ്പെടാണ്ടെടുക്കുക. പിന്നെ അധികം അവനവനൊരു ദോഷമുള്ള രീതിയിലുള്ള പറ്റിക്കലുകളിൽ പോയി ചാടാണ്ടെടുക്കുക. ചില ആൾക്കാർ കാണുന്നില്ലേ ജാമ്യം നിന്നിട്ട്, എത്ര ആൾക്കാർക്ക് അങ്ങനെയുണ്ട്, ഒരാൾക്ക് വേറൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നു. ഈ ജാമ്യം നിന്നിട്ട് അയാൾ പൈസ അടച്ചില്ല, ഈ അവസാനം ഇയാളെ വീടും കടപ്പാടും ജപ്തിയാവുന്ന അവസ്ഥ എത്തുന്നു. അപ്പോൾ അതെല്ലാം പറയാം. അതായത് ബേസിക്കലി നമുക്കൊരു ഓഫറും നമ്മളുടെ ഒരു വിശ്വാസവും നമുക്ക് കിട്ടുന്ന ഓഫറിൻ്റെ വലിപ്പവും ഇത് രണ്ടുമാണ് ഈ പറ്റിക്കപ്പെടാനുള്ള സാധ്യത കൂട്ടുന്നത്. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ എന്താ പറയുക പറ്റിക്കലിൻ്റെ എണ്ണം കുറക്കാം, അത്രേ പറ്റുന്നു തോന്നുന്നല്ലോ. Thanks.